അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ചാൻസസ് വരും. ഞാനിത് കണ്ണടയ്ക്കാൻ തയ്യാറല്ല. ശ്രീധരൻപിള്ള സാറ് പറയുന്ന പോലെ അല്ലെങ്കിൽ ബി ജെ പി വക്താക്കൾ പറയുന്ന പോലെ ആ ഒരു ഇഷ്യൂവിനെ കണ്ണടയ്ക്കാനോ അതിനൊരു ഗിമ്മിക്ക് കാണിക്കാനോ ഞാൻ തയ്യാറല്ല. അവർക്ക് വേണ്ടത് അതാണ്. അതുകൊണ്ടിട്ടാണ് അവർ അതിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ജഡ്ജ്മെൻറ്റാണിത്. ഇന്ന് ഇന്നത്തെ ജഡ്ജ്മെൻറ്റ് ഒരു പുതിയ മാനം, ഒരു പുതിയ വാതിൽ തുറക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇനി ഇൻ്റർപ്രറ്റ് ചെയ്യും, ഈ ഇഷ്യൂവിനെ ഇന്റർപ്രറ്റ് ചെയ്യും. ദിസ് വിൽ ഗോ എഗൻസ്റ്റ് ആർക്ക്, അവർക്ക് എഗൻസ്റ്റ് പോയി തന്നെ പറ്റും. ഇപ്പോ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വാദഗതികൾ ആ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഉപയോഗിച്ചാൽ അവർക്ക് ഈ പറയുന്ന 123(3)ന്റെ ഇപ്പോ വ്യവസ്ഥാപിതമാക്കപ്പെട്ടിരിക്കുന്ന പുതിയ നിർവചനം അതിന്റെ ഭാഗമായി ബുദ്ധിമുട്ടുണ്ടാകുമോ ഇല്ലയോ? അതോ ഫാദർ പോൾ തേലക്കാട് ചൂണ്ടിക്കാട്ടുന്നതുപോലെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും യാദവനുമൊക്കെ മാത്രമാണോ ഇതിൻ്റെ ദുരനുഭവം ഉണ്ടാകാൻ പോകുന്നത്? എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും. എല്ലാ കാസ്റ്റ്, ഇഫ് യു നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത് കാസ്റ്റ് ബേസ്ഡോ റിലീജിയൻ ബേസ്ഡോ ആണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് വരും. അല്ലല്ലോ, ഒരു റിലീജിയൻ, ഒരു ഹിന്ദു സ്റ്റേറ്റ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടാകാത്ത എന്ത്, ഉണ്ടാകാത്ത എന്ത് ഹാലിളക്കമാണ് ഉണ്ടാവുക പുതിയ സാഹചര്യത്തിൽ? വേണു, ഞാൻ വേണുവിൻ്റെ സെയിം കൺസേൺ എനിക്കും ഉണ്ട്. ഈ ഹിന്ദു റിലീജിയൻ, ഹിന്ദു സ്റ്റേറ്റ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് പറയുന്നത് അബ്സർഡിറ്റി ആണ്. അത് ക്യാമ്പയിൻ ഓൺ റിലീജിയൻ ആണ്. സുപ്രീം കോർട്ട് അന്ന് റോങ് ആയിരുന്നു. ആ ഡോക്ടർ രമേശ് യേശുവിൻ്റെ ആണ് എന്നും പറയുമ്പോൾ പിന്നെ അതാണല്ലോ രാജ്യത്തെ നിയമം. കറക്റ്റ്, നിങ്ങൾ പറയുന്നത് ഇന്നത്തെ വന്ന് നിൽക്കുന്ന 123(3)യിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഇൻ്റർപ്രിറ്റേഷൻ വച്ചിട്ട് ഇനി റീലുക്ക് ചെയ്യും. ഇത് റീലുക്ക് ചെയ്യാതെ പഴയ ഇൻ്റർപ്രിറ്റേഷൻ വച്ചിട്ടല്ല നിൽക്കുന്നത്. പഴയ ഇൻ്റർപ്രിറ്റേഷൻ എന്തായിരുന്നു? എൻ്റെ റിലീജിയനിൽ ഞാൻ ക്യാമ്പയിൻ ചെയ്താൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഏത് റിലീജിയനിലും ഞാൻ എന്ത് പ്രൊട്ടക്ഷൻ കൊടുത്താലും അതെല്ലാം 123(3)യുടെ കറപ്റ്റ് പ്രാക്ടീസസ് ആയിരിക്കും. ആസ് ഓൺ ടുഡേ സോഷ്യൽ ഇതാണ് BJP. ചീഫ് ജസ്റ്റിസ് TS താക്കൂർ നാളെ ഉച്ചയ്ക്ക് വിരമിക്കുകയാണ് ആ ചുമതലയിൽ നിന്ന്. അദ്ദേഹത്തെ പറ്റി ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന ചില റിപ്പോർട്ടുകൾ അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, അഭിഭാഷകരായാലും ന്യായാധിപന്മാരായാലും പറയുന്നത് ചരിത്രപരമായ വിധികളൊന്നും പ്രസ്താവിക്കാതെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എന്നാണ്. അതിൽ ഒരു വിമർശനം അങ്ങനെ, മറ്റൊരു വിമർശനമായി പറയുന്നത് ജുഡീഷ്യൽ ഓവർ റീച്ചിലേക്ക് പോയി അദ്ദേഹം എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ പരിഗണനയിൽ വരാത്ത വിഷയങ്ങൾ തൊടാതെയൊക്കെ ഇരുന്ന് മാതൃകാപരമായി വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച ഒരാളല്ല ജസ്റ്റിസ് TS താക്കൂർ എന്ന് വ്യക്തം. ജുഡീഷ്യൽ ഓവർ റീച്ചാണ് അദ്ദേഹത്തിൻ്റെ പല ജഡ്ജ്മെൻറ്റുകളും എന്ന വിമർശനം അദ്ദേഹം വിരമിക്കുന്നതിൻ്റെ തലേന്ന് ഉയരുമ്പോൾ പ്രത്യേകിച്ച് അതിന് ചൂണ്ടിക്കാട്ടപ്പെടുന്ന വിധിന്യായങ്ങളുമുണ്ട്. ഇപ്പോൾ അല്ല, ഇപ്പോൾ ഈ പരിസ്ഥിതിക്ക് വിനാശം വരാതിരിക്കാൻ വേണ്ടി ഇന്ധന സെസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവം, അതുപോലെ എന്താ ഇന്നിപ്പോൾ നാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിധിയായ ഈ BCCIയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ലോധ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് നൽകിയ നിയമപരമായ പിന്തുണയോടെ അദ്ദേഹം നടത്തിയ ജുഡീഷ്യൽ ഓവർ റീച്ച്, അതുപോലെ തന്നെ ദേശീയപാതയുടെ വശങ്ങളിലുള്ള ഈ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിധിന്യായം, എൻട്രി ടാക്സ്, ഇതൊക്കെയാണ് അദ്ദേഹം നടത്തിയ ജുഡീഷ്യൽ ഓവർ റീച്ചായി ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത്. ഈ ഹിന്ദുത്വം കൂടെ അതിൻ്റെ പട്ടികയിൽ വന്നിരുന്നെങ്കിലോ ഒരു നല്ല കാര്യം ഉണ്ടാക്കിയിട്ടിറങ്ങാൻ കഴിയുമായിരുന്നല്ലോ അദ്ദേഹത്തിന്. അങ്ങനെ നമ്മൾ വേണുഭായി, അതിലുള്ള ഒരു ചെറിയ പ്രശ്നം, എനിക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേണുഭായി അത് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു രീതികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. നമുക്ക് ഈ ജഡ്ജ്മെൻറ്റിനെ ഡിസ്കസ് ചെയ്ത് പോവാം. ജഡ്ജ്മെൻറ്റ് പലത് നല്ലത് വന്നിട്ടുണ്ട്, പലത് മോശം വന്നിട്ടുണ്ട്. ഈ മോശം ജഡ്ജ്മെൻറ്റ് പല സെസ് ചെയ്തതൊന്നും കറക്റ്റ് അല്ല. ഇന്നിപ്പോൾ ഡിസെൻഡിങ് ജഡ്ജ്മെൻറ്റിൽ പോലും, ഈ കേസിലെ ഡിസെൻഡിങ് ജഡ്ജ്മെൻറ്റിൽ പോലും പറയുന്നത് അത് പാർലമെൻറ്റ് ചെയ്യണമായിരുന്നു. ഈ മറ്റേ ക്യാമ്പയിൻ, റിലീജിയൻ്റെ ക്യാമ്പയിൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇഷ്യൂ ഇതാണല്ലോ, അതുകൊണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. അത് പാർലമെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഡിസെൻഡിങ് ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ലോയിനെ ഒരു ലിവിങ് ബീങ് ആയിട്ട് കാണുക, നിയമത്തിനെ ഒരു ലിവിങ് ബീങ് ആയിട്ട് കാണുക, അത് പുതിയ രീതിയിൽ മാനം വെച്ച് ജീവിച്ച് പോകുന്നു. നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, നല്ല കാര്യം. ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ഈ പബ്ലിക് ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യുമ്പോൾ ജഡ്ജ്മെൻറ്റിൽ ഇതിനുള്ള ഫ്ലോസ് കാണാൻ പറ്റും. രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ളത്, ഇപ്പോൾ കറക്റ്റായിട്ട് BJP വക്താവ് പറയുമ്പോഴത്തേക്കും അവരെങ്ങനെയാണ് ഇതിനെ വളച്ചൊടിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കുന്നതിൽ നിന്ന് ആ ഡിസ്കഷൻസ് ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് ജനങ്ങൾ ആട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെമോക്രസിയിൽ വിജയിക്കുന്നത്. അതാണിപ്പോൾ വേണു ചെയ്യുന്നത്. വേണു ചെയ്യുന്നത് ഹിന്ദുത്വ എന്നുള്ള ഇഷ്യൂ ഈ ജഡ്ജ്മെൻറ്റിൽ കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം, ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് കൺസിഡർ ചെയ്യണം. പബ്ലിക് ഒപ്പീനിയൻ ഹിന്ദുത്വ എന്നുള്ളതും കൂടി റിലീജിയൻ ആവണം, അല്ലെങ്കിൽ ഹിന്ദു സ്റ്റേറ്റ് ഞങ്ങൾ കൊണ്ടുവരും. ഹിന്ദു സ്റ്റേറ്റ് എന്ന് പറയുന്നത്
അതൊരു തെറ്റായ രീതിയാണ്, അതൊരു ക്യാമ്പയിൻ 123(3)യുടെ വയലേഷൻ ആണ്, കറപ്റ്റ് പ്രാക്ടീസസ് ആണെന്നാണ് വേണു ഇന്ന് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അത് അവർ അക്സെപ്റ്റ് ചെയ്ത് അവർ ഇലക്ഷനിൽ തോക്കുകയാണ് വേണ്ടത്. അങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ താങ്കൾക്ക് തിരികെ എത്താം. ഞാൻ താങ്കൾക്ക് തിരികെ എത്താം. നാം ജനാധിപത്യ പ്രക്രിയയിലെ ഒരു ഭാവി സാധ്യതയെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ നാം ഫാദർ പോൾ തേലക്കാട്ടും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും കാട്ടുന്ന ചൂണ്ടുപലക എന്ന് പറയുന്നത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇപ്പോൾ തന്നെ പങ്കാളികളാകുന്ന ചില വിഭാഗങ്ങളുടെ അരക്ഷിതത്വത്തെയും ആശങ്കയും പറ്റിയാണ്. ജനാധിപത്യത്തിൻ്റെ ഭാവി സാധ്യത അതിൽ പങ്കാളികളായിരിക്കുന്നവരുടെ അരക്ഷിതത്വത്തെ പരിഹരിക്കാതെ എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന കാതലായ ചോദ്യമാണ് ഇരുവരും ഉയർത്തുന്നത്. ഞാൻ മാരാറിലേക്ക് തിരിച്ചു വരാം. ഫാദർ പോൾ തേലക്കാട്ട്, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇല്ല എന്ന് പറയരുത്. നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഒക്കെ ഈ ഇടയ ലേഖനങ്ങളെന്ന പേരിൽ തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്താറുണ്ട്, ആര് ജയിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു വശം മാത്രമല്ല ഇവിടെ അരക്ഷിതമാകുന്നത്, ഒരു വിഭാഗം മാത്രമല്ല അമിതാധികാരത്തോടെ എന്തെങ്കിലും ഒന്നിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ശ്രീ ചേന്നമംഗലൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിലൊരു ബലാബലമാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് മേൽക്കൈ, ചിലപ്പോൾ അല്ലാത്തവർക്ക് മേൽക്കൈ. ആ ഒരു യാഥാർത്ഥ്യത്തെ കണ്ണുമടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമതിന് മാരാർ സാറ് പറഞ്ഞതിനോട് ഞാൻ അനുകൂലിക്കുകയാണ്. ഒരു ആദ്യത്തെ നടപടി എന്ന വിധത്തിൽ മുന്നോട്ടുള്ള ഒരു ഒരു ഹോപ്പ്ഫുള്ളായിട്ടുള്ള പ്രതീക്ഷാപരമായ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കാൻ തയ്യാറാകുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കെല്ലാവരും ഗോവാൽക്കർ പറഞ്ഞ ഹിന്ദുത്വ രാഷ്ട്രമാണ് സെക്യുലർ രാഷ്ട്രമെന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്ന ആശങ്ക ഞാൻ പ്രകടിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് ഇടയലേഖനം എഴുതാറുണ്ട്, പക്ഷെ ഒരു ഇടയലേഖനത്തിൽ ഇന്നുവരെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഓർമ്മിക്കുന്നു. ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഈശ്വര വിശ്വാസികൾക്ക് വോട്ട് ചെയ്യണമെന്ന് മാത്രമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇടയലേഖനത്തെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ ഒരു വിധത്തിൽ ഇടപെടാൻ പാടില്ല എന്ന്, മതമേധലക്ഷന്മാർ ഇടപെടാൻ പാടില്ല എന്നുള്ളതല്ല, അത് പാർട്ടിക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയോ ചെയ്യുന്നതാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനോട് പൂർണ്ണമായി ഞാൻ യോജിക്കുന്നു. അതല്ല ഇടയലേഖനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരിക്കലും ഒരു പാർട്ടിക്ക് അനുകൂലമായോ ഏതെങ്കിലും കരണ്ടിന് അനുകൂലമായോ ഇത് മതത്തിന് അനുകൂലമായോ വോട്ട് ചെയ്യാൻ ഒരിക്കലും ഒരു ഇടയലേഖനം ആവശ്യപ്പെട്ടിട്ടില്ല. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, ഗോൾവാൽക്കറുടെ ഈ ഹിന്ദുത്വ ദേശീയതയാണ് മതേതര ദേശീയത എന്ന കാഴ്ചപ്പാടാണ് ഇതുവഴി വരുന്നത് എന്നാണ് ഫാദർ പോൾ തേലക്കാട്ട് പറയുന്നത്. അല്ല, അദ്ദേഹം പറയുന്നതിനെ പറ്റി ഞാൻ പറയാം. അത് അദ്ദേഹത്തിൻ്റെ അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വ്യക്തമാണ്, അദ്ദേഹം അത് പറയട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വേണു ഇവിടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ വേണുവിന് എന്നോട് ഇഷ്ടക്കേട് തോന്നരുത്. വേണു എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, 95 ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായി വായിച്ചിട്ടില്ല. പൂർണ്ണമായി വായിച്ചെങ്കിൽ ഒരിക്കലും വേണു വാദഗതിയുടെ ഭാഗം മാത്രം എടുത്തുകൊണ്ട് വാദഗതിയുടെ ഭാഗം മാത്രം എടുത്തുകൊണ്ട് പറയില്ല. അതിൽ ഈ പ്രശ്നം എന്താണ്, ഹിന്ദുത്വം എന്താണ് എന്നുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എടുത്ത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, തേലക്കാടിനോട് ഞാൻ വിചാരധാരയുടെ 127-ാമത്തെ പേജ് ഇംഗ്ലീഷിലുള്ള പുസ്തകത്തിൽ അദ്ദേഹം ഒന്ന് പോയി ഇന്ന് നോക്കട്ടെ. അതിൽ പറഞ്ഞത് അന്യ മതങ്ങളെ അന്യവിശ്വാസങ്ങളെ മാനിക്കാത്തവൻ ഹിന്ദു അല്ല എന്നുള്ള നിലക്കാണ് ഹിന്ദുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ ഒന്നിനെ നിങ്ങൾക്ക് ഇൻട്രപ്പെട്ട് ചെയ്യാം, നിങ്ങൾക്ക് RSനെ എതിർക്കണം അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ആശയത്തെ എതിർക്കണം, അതിനുവേണ്ടിയുള്ള ഇൻട്രപ്പെട്ട്. ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം ബഹുമാനപ്പെട്ട തേലക്കാട് അദ്ദേഹം നല്ല പണ്ഡിതനാണല്ലോ, അദ്ദേഹം ഒരു കാര്യത്തിൽ മറുപടി പറയട്ടെ. ഞാൻ രണ്ട് കാര്യം പറയാം. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ അക്കാലത്തെ നേതാവ് കാൽനൂറ്റാണ്ട് എഴുതിയപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താ, കേരളത്തിലെ രാഷ്ട്രീയം, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ബിഷപ്പ് ഹൗസുകളും അരമനകളും ആണ് അതിൻ്റെ ലൈറ്റ് ഹൗസ് എന്നാണ് നമ്പർ 1. നമ്പർ 2, സർവാരാധ്യനായ ലോക വിപ്ലവകാരി രാം മനോഹർ ലോഹ്യ, ഇതിൻ്റെ അദ്ദേഹത്തെ ഒരിക്കലും BJP RSSഉം ഒന്നും അല്ലല്ലോ. അദ്ദേഹം 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിനെ പറ്റി അദ്ദേഹത്തിൻ്റെ കളക്റ്റീവ് വർക്ക് നോക്കട്ടെ. അതിൽ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസ് അന്ന് തിരുവിതാംകൂർ കൊച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നാണല്ലോ മലബാർ വരുന്നത്, ഇത് രാഷ്ട്രീയ ക്രിസ്ത്യാനിസമാണ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ ഹിന്ദുവിസമാണ്. ഇത് അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ആരുടെ മുമ്പിലും പറയാം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അച്യുതാനന്ദൻ അവതാരിക എഴുതിയ ജനാർദ്ദനക്കുറിപ്പ് സാറിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമുണ്ട്, അതിലെ 243-ാമത്തെ പേജ് എൻ്റെ ഓർമ്മ, ആ പേജ് ഒന്ന് വായിച്ചോളൂ.
അമ്പത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ചെന്ന് എമ്മൻകുന്നാരും ജനാർദ്ദൻ കുറുസാറുമായി മന്നത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ നായന്മാരെ പിള്ളേരെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അഞ്ച് പേരെ ചുറ്റും ജയിപ്പിച്ചിട്ടാണ് അതന്ന് അധികാരം കിട്ടിയെന്ന് പറയുമ്പം ഇതാണ് കേരളത്തിൻ്റെ ചരിത്രം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പം എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. തേലക്കാട്ട് അച്ഛനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കും, ഞാൻ ചെങ്ങന്നൂർ മത്സരിച്ചു, ഒരു 4-5 വോട്ടിൻ്റെ വ്യത്യാസം, ഞാൻ 6,000 വോട്ടിൻ്റെ വ്യത്യാസം തോറ്റു. തോക്കുമ്പം കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ക്രിസ്ത്യൻ സഭയുടെ പരമാധ്യക്ഷൻ ചെങ്ങന്നൂർ വന്നു എൻ്റെ ഒരു പുസ്തകത്തിൽ. ഞാൻ കാൻഡിഡേറ്റ് ആയ ശേഷമാണ് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു, അദ്ദേഹം പ്രസംഗിച്ചു, ആശീർവദിച്ചു, ഇതിന് ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്, രാജ്യത്ത് നിലവിലുള്ള നിയമത്തിനെതിരാണ്. എനിക്കെല്ലാം ക്രിസ്ത്യ വീടുകൾ കൊണ്ടുവരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഏറ്റവും വലിയ സഭ കത്തോലിക്ക സഭയെക്കാൾ ചെങ്ങന്നൂരിലുള്ള ഒന്നാമത്തെ സഭ ആ സഭയുടെ വോട്ട് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പം ഞങ്ങൾ BJP-ക്കാരനാണ്, RS-ക്കാരനാണ്, ഞാൻ BJP-ക്കാരനാണ്. ഞങ്ങൾ എവിടെയാണ്? എന്നെ 52 സ്ഥലത്ത് കയറി പിന്നെ ബന്ധക്കോസുകാർ നിർത്തി പ്രാർത്ഥിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ ഫോട്ടോ കൊടുത്തില്ല, എവിടെയും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾ വാങ്ങുന്ന അനുഗ്രഹാസ്ത് അറിയപ്പെട്ട ലോകത്തിലെ 12 മതങ്ങളും കടന്നു വന്ന ഒരു നാട്, ഇതിൻ്റെ സംസ്കാരധാരയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപകൻ തിയോക്രസി സലീൻ ടു ദിസ് കൺട്രി എന്ന് പറയാൻ 51 ശ്യാമപ്രസാദ് നമുക്ക് തയ്യാറായത്. പക്ഷേ ഞങ്ങൾ ഇതൊക്കെ അല്ല എന്ന് പറഞ്ഞ് വേണ്ടത് രാഷ്ട്രീയാവശ്യമാണ്, ചെയ്തോളൂ. പക്ഷേ ഒരിക്കലും ഇന്ത്യക്കൊരു മതഭരണകൂടമായി തിയോക്രറ്റിക് സ്റ്റേറ്റായി മാറാൻ സാധിക്കില്ല. ഹിന്ദു രാഷ്ട്രമെന്ന് പറയുന്നത് സാംസ്കാരിക സങ്കല്പമാണ്, അതിൽ അഖണ്ഡ ഭാരതമാണ്, ഇപ്പോഴും അഖണ്ഡ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാംസ്കാരിക സങ്കല്പം അവിടെയുണ്ട്. ഒരിക്കലും ഒരു മതഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ലെന്നതാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം. എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഭയപ്പാടുണ്ടാക്കിയിട്ട് വോട്ട് മറുഭാഗത്തൊക്കെ കുടിപ്പിച്ചോളൂ, അതിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെയാണ് ഇപ്പം ഭരണഘടനാ ബെഞ്ച് പാടില്ലാത്തതെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് രാജ്യത്തിൻ്റെ നിയമമായി ഇന്നു മുതൽ മാറിയിരിക്കുന്നു. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് 7-ൽ 3 പേർ എതിർ ന്യായം നിരത്തുമ്പോൾ അതിൻ്റെ സൂചന എന്ത്. ഇടവേളയ്ക്ക് ശേഷം.